1970s തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മ ഡൽഹി വിമാനത്തിൻ്റെ മുൻനിരയിലിരിക്കുന്നു. ആ സമയത്താണ് തിരുവിതാംകൂറുകാരനായ ഒരു മന്ത്രിസഭ അംഗം അവസാന നിമിഷം വിമാനത്തിലേക്ക് കയറി ചെല്ലുന്നത്. മന്ത്രിയെ കണ്ടയുടൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എഴുന്നേറ്റ് നിന്ന് ഇരു കൈകളും കൂപ്പി നമസ്കാരം പറഞ്ഞു. സ്തബ്ധനായ മന്ത്രി മഹാരാജാവിനോട് പറഞ്ഞു, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഒരു കാലത്ത് ഞാനടങ്ങുന്ന സമൂഹത്തെ ഭരിച്ചിരുന്ന രാജവംശത്തിലെ ഇന്നത്തെ അവകാശിയല്ലേ? ഞങ്ങളെല്ലാവരും പൊന്നിതമ്പുരാൻ്റെ പ്രജകൾ മാത്രമാണ്. മാർത്താണ്ഡവർമ്മ ദൃഢസ്വരത്തിൽ മറുപടി നൽകി, അന്ന് നിങ്ങളെയെല്ലാം ഭരിക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയിരുന്നത് എൻ്റെ പൂർവികരെയായിരുന്നു. ഇന്ന് ഞാനടക്കമുള്ളവരെ ഭരിക്കാൻ അങ്ങേയടക്കം ചുമതലപ്പെടുത്തിയിരുന്നു. ആ നിലയിൽ അങ്ങേ എഴുന്നേറ്റ് ഒന്ന് ആദരിച്ചതുകൊണ്ട് അല്ലെ ഒന്ന് ബഹുമാനിച്ചതുകൊണ്ട് എനിക്കോ എൻ്റെ വംശത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞു നിർത്തി. ഈ കഥ ഇവിടെ പറഞ്ഞത് ഇന്ന് കാണുന്ന ചില ദുഷ്പ്രവണതകൾ കണ്ടിട്ടാണ്. അതും രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നടന്നൊരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിയമസഭയോടനുബന്ധിച്ചുള്ള കോഫി ഹൗസിലിരുന്ന് 10-20 വർഷമായി സ്ഥിരം MLA ആയ ഒരു അധ്യാപകൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം എൻ്റെ ഒരു മാധ്യമ സ്നേഹിതനും കൂടെയുണ്ട്. അതിനിടയിൽ അതേ പാർട്ടിയിലെ ഒരു കന്നി അയ്യപ്പൻ അവരുടെ അടുത്തേക്ക് ഒപ്പമിരിക്കുന്ന MLA പേര് വിളിച്ചുകൊണ്ട് കടന്നു വരുന്നു. അടുത്തിരുന്ന മാധ്യമ സുഹൃത്ത് ഒന്നമ്പരുന്നു. പഴക്കം കൂടുതലുള്ള MLAക്കാൾ ഒരു 10 വയസ്സെങ്കിലും കുറവാണ് കന്നി MLAക്ക്. അതും പോരാഞ്ഞിട്ട് ഒരു കോളേജ് അധ്യാപകന് ഒരു MLA ആയെന്ന് കരുതി പഴയതെല്ലാം മറക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു മുതിർന്ന MLA എന്ന നിലയിലും പ്രായം കൊണ്ട് വളരെയേറെ മൂത്തയാളെന്ന നിലയിലുമുള്ള ബഹുമാനത്തിന് ഉപരിയായി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആ കാര്യമെങ്കിലും ഓർമ്മിക്കേണ്ടതല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അധ്യാപകർക്കൊരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവർ വിദ്യ പകർന്ന് നൽകുന്നവരാണ്, നമുക്കല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്. അധ്യാപകരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നതായി കണ്ടിട്ടുള്ളത് കാലം ചെയ്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KM Maniയും ഒക്കെയാണ്. KM Mani അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ അധ്യാപകരെ കാണുമ്പോൾ അദ്ദേഹം സാർ എന്ന് ചേർത്ത് വിളിക്കാറുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഉദാഹരണം വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡൻ്റായിരുന്ന EG അഗസ്തി, തൊടുപുഴയിലെ ആൻ്റണി, ഇവരെയെന്ന് മാത്രമല്ല അധ്യാപകരെന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ആരെയും സാർ കൂട്ടിയാണ് അഭിസംബോധന ചെയ്തിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2012 ഈ എൻ്റെ ഈ മാധ്യമ സുഹൃത്തിൻ്റെ മകൾക്കൊരു സഹായം ആവശ്യമായി വന്നു. പെട്ടെന്ന് ഈ സുഹൃത്ത് KM Maniയെ ഫോൺ ചെയ്തപ്പോൾ തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ട്, വേഗം വന്നാൽ കാണാമെന്ന് മറുപടി പറഞ്ഞു. ബഡ്ജറ്റ് സംബന്ധമായ രേഖകൾ തയ്യാറാക്കാൻ രഹസ്യമായി ഇരിക്കുന്ന കാലം, ഈ മാധ്യമ സുഹൃത്തും മകളും കൂടി തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ KM Maniയുടെ മുറിയിലെത്തി. 2 കസേരകളിലൊന്നിൽ മാണി ഇരിക്കുന്നു. അടുത്ത കസേര ചൂണ്ടിക്കാണിച്ചിട്ട് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഇരിക്കാൻ. എന്നിട്ട് ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ ഇപ്പോൾ എവിടെയാണ്? കോളേജ് അധ്യാപികയായ മകൾ പഠിപ്പിക്കുന്ന കോളേജിൻ്റെ പേര് പറഞ്ഞു. മാണിയുടെ അടുത്ത ചോദ്യം, നീ അവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? കാരണം അത് ആളിനെ കാണുമ്പോൾ കുട്ടിയാണോ അധ്യാപികയാണോ എന്ന് തിരിച്ചറിയത്തില്ല, കുട്ടിയാണെന്നേ തോന്നും. ഞാനവിടെ പഠിപ്പിക്കുകയാണെന്ന് ആ മകൾ മറുപടി പറഞ്ഞ മാത്രയിൽ KM Mani എഴുന്നേറ്റ് താനിരുന്ന കസേര ചൂണ്ടിക്കാണിച്ച് എന്നിട്ട് പറഞ്ഞു, മോളെ ഇരിക്കുന്നു. മാണി അടുത്ത് കിടന്ന കട്ടിലിരുന്നു. ആ മാണി സാറിൻ്റെ 2 ശിഷ്യരുടെ കാര്യം കണ്ടതുകൊണ്ടാണ് ആ സ്നേഹിതൻ അത് വലിയ വിഷമത്തോടെ പങ്കുവച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കിടയിൽ എത്ര മുതിർന്നവരെയും സഹാവേ എന്ന വിളിയോടെ ബഹുമാനിച്ച് വിളിക്കും. കോൺഗ്രസ് പാരമ്പര്യമുള്ള പാർട്ടികളിലാണ് എന്തുമാകാമെന്ന ധാരണ. ഇത് ശരിയല്ല. പ്രായം കൊണ്ട് മൂത്തവരെ ഒന്ന് ബഹുമാനിക്കുന്നതുകൊണ്ട് യാതൊരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ സംസ്കാരം വീട്ടിൽ നിന്നും കിട്ടണം. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോ? ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കൾ ശീലിപ്പിക്കേണ്ടതായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാകാം സെമി കേഡറായി കേരള കോൺഗ്രസ് പാർട്ടി പുതിയ പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പ്രായത്തിൽ മുതിർന്നവരെ ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കണമെന്ന്
അലിഖിത നിയമം വാമൊഴിയായി മാണി ഗ്രൂപ്പിൽ പരന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കരക്കമ്പി. മുമ്പ് താലൂക്ക് ഓഫീസിൽ മുൻവശത്തിരുന്ന അപേക്ഷ തയ്യാറാക്കുന്ന ആളെ വരെ സാറേ എന്ന് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നവരൊക്കെ ഒരു മൂന്നക്ഷരം കയ്യിൽ കിട്ടിയതോടെ അടപടലം മാറി.